ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയാണ്. വലിയ 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 പുള്ളിയാണ് കേട്ടോ. മലേഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അല്ലെ. മലേഷ്യയിൽ 5 വർഷമൊക്കെ പോയി നിന്ന് വന്ന് അല്ല, 5 വർഷമല്ലേ വലിയ ഉണ്ടായേ. അപ്പൊ നമ്മള് എന്താ ചേലാക്കി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ചേലാക്കി എന്താണെന്ന് അറിയില്ല. അത് ഇവിടത്തെ തൃശ്ശൂരത്തിൽ എന്തോ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഇതിൽ എന്തൊക്കെ ഇട്ട്? തക്കാളി, സബോള ഇട്ടില്ലേ, പച്ചമുളക്, പച്ചമുളക്, വേപ്പില, വേപ്പില, വേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പിലാണ് കേട്ടോ. എത്ര ഇട്ട്? നമ്മള് പുളിവെള്ളാണത്, പുളി. പിന്നെ മുളക് ഇട്ടോ? മുളക് പൊടി ഇട്ട്, മഞ്ഞൾപൊടി ഇട്ട്. മുളക് പൊടി എത്ര? കുറച്ച് ഇടോ? അര അര ടീസ്പൂൺ മതി അല്ലേ. അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 2 പച്ചമുളക്, 2-3 പച്ചമുളക്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ പുളി ഇട്ടല്ലേ. പുളി ഇട്ട്, ആ പുളിനെ പുളിയും ഇട്ട്, കുറച്ച് പുളിയും പിന്നെ ഉപ്പും ഇട്ടിട്ടാണ് നമ്മളിപ്പോ ഞാൻ റെഡിയത്. തേങ്ങയും കുറച്ച് ഒരു 6 അല്ലി, 6 അല്ലി വെളുത്ത ചുവന്നുള്ളിയും പിന്നെ കുറച്ച് പെരുംജീരകം, ഇത്ര നമ്മളിപ്പോ അരച്ചെടുക്കും. നമ്മളിപ്പോ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, ഇത് തിളക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മീനിടും. മത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയ കുറച്ച് തന്നെ ഉള്ളു, ഒരു 10 പീസ്, 10 പീസിന്റെ ഉള്ളിലൊക്കെയാണ് എടുത്തിട്ടുള്ളതും. ചെറിയ കുഞ്ഞു കുഞ്ഞു മത്തി അല്ല അല്ലെ, അതിനേക്കാൾ കുറച്ച് അല്ല, ആ ഒരു ഇടത്തരം മത്തിയാണത്. റാഗിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റാഗിപ്പൊടി ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ ഇതിലേക്ക് ചാള ഇടുന്നുണ്ട്. ഇവര് ചാള എന്നാണ് പറയുക, ഞങ്ങള് മത്തി എന്ന് പറയും. റാഗിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വല്യമ്മി. വല്യമ്മി വല്യമ്മി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ആരായി വല്യമ്മി. വല്യമ്മി അജാസ് ഖാന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയാണ്. ഇപ്പൊ ഇത് കുഴക്കുന്നുണ്ട് റാഗിപ്പൊടി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കുന്നുള്ളത്. ഒരു വശത്ത് ഇവിടെ ചാള വേവുന്നുണ്ട്, മത്തി വേവുന്നുണ്ട്. അപ്പൊ ഇത് കലക്കി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിൽ ആയിട്ടുണ്ട്. ചാളന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ റാഗി വെള്ളത്തിലിട്ട് കലക്കിയത്, റാഗിപ്പൊടി വെള്ളത്തിലിട്ട് കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ തേങ്ങ, കുറച്ച് തേങ്ങയും ആ ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതാണത്. നമ്മൾ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു ഇതിലേക്ക്. ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം. പുളി ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്, പുളി ഉപ്പ്. അപ്പം നിങ്ങൾക്ക് പുളി കുറവുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ചും കൂടി പുളി ഒഴിക്കുക അതിലേക്ക്. അങ്ങനെ നമ്മുടെ ചേലാക്കി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ആ സംഭവം ചോറിൻ്റെ കൂടെ ഒരു കറി അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഒരു സ്നാക്ക് പോലെ അല്ല ഉമ്മ, സ്നാക്ക് പോലെ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം അല്ലാണ്ട് വെറുതെയും കഴിക്കാം.